ഹലോ എവരി വൺ വെൽക്കം ടു നോളേജ് സോൺ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇന്ത്യയുടെ ഇതുവരെയുള്ള പ്രധാനമന്ത്രിമാരെ കുറിച്ചാണ് പറയുന്നത് അതായത് പ്രൈം മിനിസ്റ്റേഴ്സിനെ കുറിച്ച് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് സ്ഥലം ഉത്തർപ്രദേശിലെ അലഹബാദിൽ അദ്ദേഹത്തിൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴിനായിരുന്നു അധികാരകാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് വരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടാമത്തേത് ഗുൽസാരി ലാൽ നന്ദ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ജൂലൈ നാലിന് സ്ഥലം സിയാർകോട്ട് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി പതിനഞ്ചിന് അദ്ദേഹത്തിൻ്റെ അധികാരകാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂൺ ഒൻപത് വരെയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാല് വരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്നാമത്തേത് ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ രണ്ട് ജനിച്ച സ്ഥലം ഉത്തർപ്രദേശിലെ മൂഗൾ ചെറയി അദ്ദേഹത്തിൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പതിനൊന്നിന് അധികാരകാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂൺ ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പതിനൊന്ന് വരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാലാമത്തേത് ഇന്ദിരാഗാന്ധി ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിന് സ്ഥലം ഉത്തർപ്രദേശിലെ അലഹബാദിൽ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അധികാരകാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി നാല് വരെയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചാമത്തേത് മൊറാർജി ദേശായി ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി ഇരുപത്തിയൊൻപത് ജനിച്ച സ്ഥലം ഗുജറാത്തിലെ വാൽസാദിൽ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പത്തിന് അധികാരകാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തെട്ട് വരെ രാഷ്ട്രീയ പാർട്ടി ജനതാ പാർട്ടി ആറാമത്തേത് സിംഗ് ജനനം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ജനിച്ച സ്ഥലം ഉത്തർപ്രദേശിലെ നൂൽപൂരിൽ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് ഇരുപത്തി ഒൻപത് അധികാരകാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനാല് വരെ രാഷ്ട്രീയ പാർട്ടി ജനതാ പാർട്ടി ഏഴാമത്തേത് രാജീവ് ഗാന്ധി ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓഗസ്റ്റ് ഇരുപത് ജനിച്ച സ്ഥലം മഹാരാഷ്ട്രയിലെ മുംബൈയിൽ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി അധികാരകാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ രണ്ട് വരെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇനി ബാക്കിയുള്ള പ്രധാനമന്ത്രിമാരെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക കൂടാതെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇനിയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ബാക്കിയുള്ള പ്രൈം മിനിസ്റ്റേഴ്സിനെ കുറിച്ച് അറിയാൻ അടുത്ത വീഡിയോ എന്തായാലും കാണുക